അതായത് ഈ ഭൗതികമായ തിരിച്ചുവരവ് മാത്രമല്ലല്ലോ ഇനി അവർക്ക് വേണ്ടത് മാനസികമായ തിരിച്ചുവരവ് കൂടി വേണം മാനസികമായ അതിജീവനം വേണം സ്കൂൾ കുട്ടികൾ ഇന്നൊരു കുട്ടി ആ സ്കൂൾ കാണാനുള്ള മോഹവുമായി എവിടേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു എങ്ങനെ സഹിക്കാനാണ് ഇന്നലെ ഒരു അധ്യാപകൻ പൊട്ടിക്കരയുന്നത് തളർന്നു ആ സ്കൂളിൻ്റെ നിലവിലത്തെ അവസ്ഥ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു അപ്പോൾ കുട്ടികൾ പ്രായമേറിയവർ എല്ലാ അവസ്ഥയിൽപ്പെട്ടവരുടെയും ഭൗതികമായ തിരിച്ചുവരവ് മാത്രമല്ല മാനസികമായ തിരിച്ചുവരവ് ഇതൊക്കെ ഒഴിവാക്കമായിരുന്നില്ലേ എന്ന ചോദ്യം അവിടെയല്ലേ പ്രസക്തമാകുന്നത് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് ചാനലിലായാലും എവിടെ ആയാലും ഇതെല്ലായിടത്തും ചർച്ച മുന്നോട്ടുകൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ സംവിധാനങ്ങളെക്കുറിച്ച് മെച്ചപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗവൺമെന്റിനെ പറയുകയല്ല കാര്യം ഗവൺമെൻറ്റുകളെന്നൊക്കെ പറയുന്ന തുടർച്ചകളാണ് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുണ്ട് അവിടെ പല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ് പലയിടത്തും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംവിധാനങ്ങൾ മെച്ചപ്പെടണമെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് നമ്മൾ ആരെയും ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ഈ സംവിധാനങ്ങളുടെ ഒരു പ്രശ്നം ഇപ്പോൾ മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കേണ്ട ഒരു ചോദ്യമുണ്ട് കാർഷികമായ ആളുകളുടെ പോയി കൃഷിക്കാർക്ക് ഒരു ധൈര്യം കൊടുക്കണ്ടേ കാരണം അവൻ്റെ വിളകളെല്ലാം പോയി എല്ലാം പിന്നെ പശുക്കളുണ്ടായിരുന്നു ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ഭൗതികമായ സൗകര്യങ്ങൾ മാത്രം കൊടുത്തത് കൊണ്ട് തീരില്ല ചില കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാം ഇതിനു മുമ്പേ കവളപ്പാറയിലും പുത്തുമലയിലും അതിനു മുമ്പേ സുനാമിയിലും ഓഹിയിലുമൊക്കെ ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി ഓഹി മുതൽ സുനാമി മുതൽ ഇങ്ങോട്ട് എടുത്തോളൂ അപ്പോൾ സുനാമി മുതൽ എടുക്കുമ്പോൾ ഗവൺമെൻറ്റുകളെ എല്ലാ ഗവൺമെൻറ്റും ആവുമല്ലോ ഞാൻ എക്സ് ഓർ വൈ എന്ന് പറയുന്നില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നടത്തി വരുന്ന ഈ ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സമഗ്രമായി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് കാരണം ഇത് മാനസികമായ ധൈര്യം കൊടുക്കുന്ന മാത്രമല്ല എത്രയോ ആളുകൾ അവരുടെ സ സംഘർഷം അതിനുശേഷം ആത്മഹത്യ ചെയ്തവരുണ്ട് കാര്യം ബാക്കി പഴയ കഥകളാണ് കാരണം ബാക്കിയുള്ളവരുടെ എല്ലാവരും പോയി ആരും നോക്കാനില്ല ഇന്നലെ ഒരു അമ്മ പറയുന്നത് കേട്ടോ മോഹൻലാലിനോട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വരും ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും ഞങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകും നിങ്ങളങ്ങ് പോവും പിന്നെ അതാണ് ഞങ്ങൾ കൂടെ ഉള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ട് കൂടെയുണ്ട് എന്നദ്ദേഹം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മാനസിക ധൈര്യം കൊടുക്കൽ മാത്രമല്ല കുട്ടികൾക്കുള്ള ധൈര്യം കൊടു അവർ പേടിച്ചു പോയി അവർ തീർച്ചയായിട്ടും ആ ഒരു ഭയന്ന് പോയി അപ്പോൾ ആ ഭയന്നു പോയൊരു ജനതയെ മാനസിക തലത്തിലും ഭൗതിക തലത്തിലും തലത്തിലും സാംസ്കാരിക തലത്തിലും പല ആത്മീയ തലത്തിലും കാര്യം പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുണ്ട് പള്ളിയിൽ പോകാൻ മുടങ്ങിയവരുണ്ട് അമ്പലത്തിൽ സ്ഥിരമായി പോയി തൊഴിൽ അത് മുടങ്ങിയവരുണ്ട് അപ്പം വലിയ സംഘർഷത്തിലായിരിക്കും ആ ജനത നിൽക്കുന്നത് തീർച്ചയായും കൃഷ്ണരാജൻ എന്നോട് ചോദിച്ച പോലെ സമസ്ത വകുപ്പുകളുടെയും സമസ്ത തലത്തിലുള്ള ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാക്കി അവിടെ എടുക്കേണ്ടതുണ്ട് പകർച്ച വേദവരാൻ സാധ്യതയുണ്ട് ഇനി അവിടുത്തെ കിണറുകളിലെ വെള്ളത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കാലാവസ്ഥയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കൃഷി രീതികളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് വലിയ സാധ്യതയാണ് കാരണം ഒരു പ്രദേശം തന്നെ വാഷ് ഔട്ട് ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ മണ്ണിന് വെള്ളത്തിന് സകലത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ സമഗ്രമായ സംഘങ്ങൾ അവിടെ പോയി പിന്നെ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും എല്ലാ സമഗ്രമായി അവിടെ പോയി ഇവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അത് ഭൗതികമായ ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും മരുന്നും കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല അത് ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടതാണ് പക്ഷേ വലിയ സപ്പോർട്ട് അവർക്ക് കൊടുത്തോണ്ട് മാത്രമേ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വലിയ സത്യമാണ് ശരി